നമസ്കാരം. ക്രിക്കറ്റ് അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയുടെ കരീബിയൻ പര്യടനത്തിലുള്ള T20 ടീമിനെ BCCI ഇന്നലെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ യുവതാരങ്ങൾക്ക് കൂടുതൽ അവസരം നൽകത്തക്ക രീതിയിൽ ഹാർദിക് പാണ്ഡ്യയുടെ കീഴിൽ വളരെ മികച്ച ഒരു ടീമിനെ തന്നെയാണ് BCCI ഒരുക്കിയിരിക്കുന്നത്. സീനിയർ താരങ്ങളെ ഭാവി T20 ടീമുകളിലൊന്നും കാണാൻ സാധിക്കില്ല എന്നുള്ള സൂചന BCCI ഇതുവഴി നൽകുകയാണ്. 2024 T20 ലോകകപ്പ് മുൻനിർത്തി ഹാർദിക് പാണ്ഡ്യയുടെ കീഴിൽ മികച്ച ഒരു യുവസംഘത്തെ വരാനിരിക്കുന്ന പരമ്പരകൾക്ക് ഒരുക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെന്ന് BCCI വ്യക്തമാക്കി കഴിഞ്ഞു. ഹാർദിക് പാണ്ഡ്യ നയിക്കുന്ന ടീമിൽ സൂര്യകുമാർ യാദവും ഇഷാൻ കിഷനും സഞ്ജു സാംസണും ഉൾപ്പെടെയുള്ള താരങ്ങളെല്ലാം ഇടം കണ്ടെത്തിയപ്പോൾ യശ്വസി ജയ്സ്വാളും തിലക് വർമ്മയും ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ മികച്ച പ്രകടനത്തിൻ്റെ പേരിൽ ടീമിലേക്ക് ഇടം പിടിച്ചു. വളരെ ഞെട്ടിപ്പിച്ച ചില പേരുകൾ ഒഴിവാക്കിയതിൽ ജിതേഷ് ശർമ്മയും റിങ്കു സിംഗുമൊക്കെ ഉൾപ്പെടും. ഇരുവർക്കും ഇടം കിട്ടിയില്ല എന്നുള്ളത് ആരാധകർക്ക് ഒരു ഷോക്ക് തന്നെയായി. അതുപോലെ തന്നെയായിരുന്നു ഋതുരാജ് ഗെയ്ക്വാദിൻ്റെയും മൊഹ്സീൻ ഖാൻ്റെയും പേരുകൾ. ഈ രണ്ട് താരങ്ങളും ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മികച്ച പ്രകടനമാണ് നടത്തിയത്. എന്തുകൊണ്ട് ഇവരെല്ലാം ഒഴിവാക്കി എന്നുള്ളത് BCCI വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഈ ഒഴിവാക്കിയ താരങ്ങളെയെല്ലാം ഏഷ്യൻ ഗെയിംസിന് ശിഖർ ധവാൻ്റെ നേതൃത്വത്തിൽ മത്സരിക്കാൻ പോകുന്ന ടീമിൽ ഉൾപ്പെടുത്തും എന്നുള്ളതാണ്. അതിനാൽ തന്നെ ആർക്കും ഈ വാർത്തകളിലൊന്നും പ്രത്യേകിച്ച് നിരാശ തോന്നേണ്ട ആവശ്യമില്ല എന്നത് വ്യക്തമാണ്. 2023 സ്വന്തം മണ്ണിൽ നടക്കുന്ന ഏകദിന ലോകകപ്പിൽ സീനിയർ താരങ്ങളാണ് കൂടുതലായി സ്ഥാനങ്ങൾക്കായി പോരാടുന്നത്. അതുവഴി ഏകദിന ടീമിലെ കാര്യങ്ങൾ BCCI ഏകദേശം ഓക്കെ ആയി കഴിഞ്ഞു. പക്ഷേ BCCI നേരിടുന്ന ഒരു വെല്ലുവിളി, 2007 ശേഷം T20 ലോകകപ്പുകളിൽ ഇന്ത്യ അത്ര മികച്ച പ്രകടനമൊന്നുമല്ല നടത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ അന്ന് MS ധോണിയുടെ കീഴിൽ കാണിച്ച ഒരു അത്ഭുതമുണ്ട്. അത്തരത്തിലുള്ള അത്ഭുതം ഇനി ഹാർദിക് പാണ്ഡ്യയുടെ കീഴിൽ യുവതാരങ്ങൾ കാണിക്കുക, അതിനായി മികച്ച ടീമിനെ ഇപ്പോൾ തന്നെ വാർത്തെടുക്കുക, ആ സൂചനയാണ് BCCI നൽകിയിരിക്കുന്നത്. ഈ ടീമിൽ ഇടം കണ്ടെത്തിയിരിക്കുന്ന ഓരോ താരത്തിനും വെസ്റ്റിൻഡീസിനെതിരെയുള്ള പരമ്പര അതിനിർണായകം തന്നെയാണ്, പ്രത്യേകിച്ച് സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ളവർക്ക്. അജിത് അഗാർക്കറുടെ കടന്നുവരവിൽ നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തതുപോലെ യുവതാരങ്ങൾക്ക് കൂടുതലായി സ്ഥാനം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ നൽകുന്ന സ്ഥാനം യുവതാരങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ വീണ്ടും ഒരു അവസരം കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഒരുപാട് താരങ്ങളാണ് ഓരോ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. സഞ്ജുവിന് പ്രത്യേക കോമ്പറ്റീഷൻ നൽകുന്ന ജിതേഷ് ശർമ്മ ഉൾപ്പെടെയുള്ളവർ പുറത്തു നിൽക്കുന്നു എന്നുള്ളതും ഓർക്കുക. അതിനാൽ തന്നെ ഈ അവസരം സഞ്ജു സാംസൺ കൃത്യമായി നല്ല രീതിയിൽ വിനിയോഗിക്കും എന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും രവീന്ദ്ര ജഡേജയും ഉൾപ്പെടെയുള്ള സീനിയർ താരങ്ങളോട് BCCI ഒരു സൂചന നൽകുകയാണ്. നിങ്ങൾ നിങ്ങളുടെ പദ്ധതി വ്യക്തമാക്കുക. പ്രത്യേകിച്ച് 2023 സ്വന്തം മണ്ണിൽ നടക്കുന്ന ലോകകപ്പിന് ശേഷം ഏത് ഫോർമാറ്റിലാണ് നിങ്ങൾ ഇനി കളിക്കാൻ പോകുന്നത്? അതിൽ T20 ഉൾപ്പെടില്ല എന്നുള്ളത് ഉറപ്പാണ്. ഒന്നെങ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഏകദിനം. യുവതാരങ്ങളെ കൂടുതലായി ഏകദിന T20 ടീമുകളിലേക്ക് ഉൾപ്പെടുത്തി ഭാവിയിൽ ഒരു വളരെ ശക്തമായ യുവനിരയുള്ള ഒരു ടീമായി ഇന്ത്യയെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യം BCCI ഇതുവഴി പൂർത്തീകരിക്കുകയാണ്. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു ടീമിൽ ആരാധകരും ഹാപ്പിയാണ്. കാരണം എന്ത് അത്ഭുതമാണ് യുവതാരങ്ങളുമായി ഹാർദിക് പാണ്ഡ്യ വെസ്റ്റ് ഇൻഡീസിൽ ചെയ്യാൻ പോകുന്നത് എന്നതിനേക്കാൾ ഉപരി വരാനിരിക്കുന്ന പല പരമ്പരകളിലും ഈ യുവതാരങ്ങൾക്ക് എന്ത് തരത്തിലുള്ള കഴിവുകളും അവരുടെ അത്ഭുതങ്ങളുമൊക്കെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. 2007 ഒന്നും പ്രതീക്ഷിക്കാതെ നിന്നൊരു സമയത്ത് ചാരത്തിൽ നിന്നുയർന്ന ഒരു ഇന്ത്യൻ ടീമാണ് ലോകകപ്പ് നേടിയത്. അത്തരത്തിലുള്ള ഒരു അത്ഭുതം 2024 ആരാധകരും പ്രതീക്ഷിച്ചു തുടങ്ങുകയാണ്. ഈ ടീമിൽ സൂര്യകുമാർ യാദവും ഇഷാൻ കിഷനും സഞ്ജു സാംസണും ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ഒരു താരത്തിന് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പകരക്കാരായി ഒരുപാട് താരങ്ങൾ മത്സരിക്കാനുണ്ട്. പ്രത്യേകിച്ച് അയർലൻഡ് പരമ്പര ഉൾപ്പെടെയുള്ളത് ഇന്ത്യ നോക്കിക്കാണുമ്പോൾ മികച്ച താരങ്ങൾ പകരത്തിന് പകരം വരും. അതിനാൽ തന്നെ നല്ല കോമ്പറ്റീഷൻ ഉള്ളതിനാൽ തന്നെ ഓരോ താരവും അവരുടെ 100% പൊട്ടൻഷ്യലിൽ മികച്ച പ്രകടനം തന്നെ പുറത്തെടുക്കുമെന്ന് കരുതാം. മുഹമ്മദ് ഷാമിക്കും സിറാജിനുമൊക്കെ BCCI വിശ്രമം അനുവദിച്ചിരിക്കുകയാണ്. അർഷദീപ് സിംഗും ആവേശ് ഖാനുമാണ് ടീമിൻ്റെ ബോളിംഗ് അറ്റാക്കിനെ നയിക്കുന്നത്. രവി ബിഷ്ണോയും അക്സർ പട്ടേലും യുസ്വേന്ദ്ര ചഹലും കുൽദീപ് യാദവും ടീമിലെ സ്പിന്നർമാരായി ഇടം നേടിയിട്ടുണ്ട്. വെസ്റ്റ് ഇൻഡീസിൽ സ്പിന്നിനെ സപ്പോർട്ട് ചെയ്യുന്ന ട്രാക്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഇവർ കാണിച്ച അത്ഭുതം തന്നെയാണ് ഇവരെ വീണ്ടും ടീമിലെടുക്കാൻ BCCI പ്രേരിപ്പിച്ചിരിക്കുന്ന ഘടകമെന്നും വ്യക്തമാണ്. എന്ത് തന്നെയായാലും BCCI നയം വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി കളിക്കേണ്ടത് താരങ്ങളാണ്. അവർ അവരുടെ 100% പുറത്തെടുത്ത് വെസ്റ്റ് ഇൻഡീസ് പരമ്പര തൂത്തുവാരുമെന്ന് തന്നെ ആരാധകരും പ്രതീക്ഷിക്കുന്നു. മറ്റു ചില ക്രിക്കറ്റ് അപ്ഡേറ്റ്സുമായി മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡിൽ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്താമെന്ന് പ്രതീക്ഷയോടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.